അപ്പൊ ഇന്നല്ല ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനുണ്ട്, ഇതാം കൂട്ടനുണ്ട്, പവീൻ കൂട്ടനുണ്ട്, പിന്നെ നമ്മുടെ ക്യാമറയുടെ പോലെ റിച്ച് കൂട്ടനുണ്ട് കേട്ടോ. റിച്ച് കൂട്ടനാണ് ക്യാമറ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങളും നാല് പേരും കൂടി മീൻ പിടിക്കാൻ ഇറങ്ങിയാണ്. എവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയത്? അതെ, ഈ ഒരു കുളത്തിലെ കുളവണട്ടങ്ങണ ആ ഈ ഒരു ടാങ്കിലാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങണത്. അപ്പൊ എന്താ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങണ കാരണം ഒന്ന് പറഞ്ഞു കൊടുത്തോ. ഇതാം കൂട്ടം തന്നെ പറഞ്ഞു കൊടുത്തോ. വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മള് കുറച്ച് പൂഞ്ഞാട്ടികൾ നടപ്പുണ്ട്. അത് പിടിക്കാൻ പോയപ്പോ കുറച്ച് തിലോപ്പി കുഞ്ഞും കുറച്ച് കിട്ടിയായിരുന്നു. അതൊക്കെ ഇതിനകത്തോണ്ട് ഇട്ടിട്ട് ഇപ്പൊ ഇത്രയും കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ കോഴിക്കാർക്കും വലുതായി. അപ്പൊ അത് കാരണം തിങ്ങിക്കൂടി ഇരിക്കണം. ഞങ്ങളിപ്പൊ ഒരു പുതിയ ഒരു ടാങ്കിലായിട്ട് മാറ്റാൻ പോണേ. അപ്പൊ അതാണ് പരിപാടി. നമ്മള് നമ്മുടെ വെള്ളപ്പൊക്കം വന്നല്ലോ, നമുക്ക് മെയ് മാസത്തിൽ അത്യാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. നമ്മളത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ അവതാർമ്മയങ്കുളത്തിലെ കുറേ ഗപ്പീസ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി പോയി. അപ്പൊ അത് പോയപ്പോ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് കുറേ മീനുകൾ വന്നു. അപ്പൊ വെള്ളമെല്ലാം ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കുഴികളിലൊക്കെ കുറേ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് കുറേ ചെറിയ തിലോപ്പി കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ ആ തിലോപ്പി കുഞ്ഞുങ്ങൾ ഇട്ടപ്പോൾ തിലോപ്പി കുഞ്ഞുങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വലുതായി. പിന്നെ നമ്മളിട്ടന്നെ ആദ്യം ഇട്ട കരിമീൻ ഉണ്ടായിരുന്നു, കോഴിക്കാർപ്പ് ഉണ്ടായിരുന്നു. ഇവന്മാർ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കിടന്നിട്ട് കുറച്ച് പേർക്ക് ഫീഡ് കിട്ടാണ്ട് വരണ്ട. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ കോഴിക്കാർപ്പിനെയും അങ്ങനെ അലങ്കാര ഭംഗിയുള്ള നമ്മുടെ ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട്, അവന്മാരെയൊക്കെ അങ്ങോട്ട് വേറൊരു ടാങ്കിലേക്ക് മാറ്റാൻ പോകണം. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ടാങ്ക് ഉണ്ട്. ഒരു ടാങ്ക് ഇവിടെ ഉണ്ട്, ഒരെണ്ണം അവിടെ കാണിച്ചു കൊടുത്തേ. അവിടെ ഒരു ടാങ്ക് ഉണ്ട്, പിന്നെ അവിടെ നമ്മുടെ ജഗ്ഗിന്റെ കൂടെ ഉണ്ടാക്കിയ പുതിയ ടാങ്ക് ഉണ്ട്. പിന്നെ അവതർമ്മയും കൂടെ നമ്മൾ പൊളിച്ചു കളഞ്ഞു. ഇപ്പൊ വേറൊരു ടാങ്ക് കൂടി ഞാൻ കെട്ടിക്കോട്ടെ എന്ന് വരെ ഉണ്ടാക്കാൻ പോയപ്പോ അപ്പച്ചൻ പറഞ്ഞു, ഇനി മേലാ നീ ഇവിടെ ടാങ്ക് ഉണ്ടാക്കണെങ്കിൽ ഇതിനെ ഓടിച്ചുവിടുന്നാ പറഞ്ഞേക്കണത്. അപ്പച്ചന് ഇതൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകാരെന്താണെന്നറിയാ, കളത്തിൽ എന്താണ് കളത്തിൽ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ, സ്വെല്ലിംഗ് അറിയാൻ പാടില്ലേ. കളത്തിൽ നട, ഇപ്പൊ പേര് മിക്കവാറും കുളത്തിലൊന്നാകും. അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് നമ്മളിപ്പോ എന്തായാലും ഒരു എന്താ ടർപ്പ് കൊണ്ടിട്ടൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ ഏതാനും കൂട്ടനെയും പവിൻകുട്ടനെയും കൂടി ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ടല്ലോ. ആ നമ്മുടെ കോഴിക്കറുപ്പിനെ പൊക്കിയെടുക്കണം. അപ്പൊ ഏതാം കൂട്ടനെ കോഴിക്കറുപ്പിനെ പിടിക്കാനോ ട്രെയിനിങ് ആവും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ മീൻ പിടിക്കാൻ തുടങ്ങും. അപ്പൊ എല്ലാവർക്കും കാൻകടെക്സിലേക്ക് സ്വാഗതം. വേറെ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ഫിൽറ്ററിന്റെ സിസ്റ്റം ഇല്ലേ, ഫിൽറ്റർ ചെയ്യണത് നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിൽ ഫിൽറ്ററായിട്ടാണ് വെള്ളം അകത്തേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഞാൻ എല്ലാ ദിവസവും ഒന്നും വിടാറില്ല, ഒരു രണ്ട് ദിവസമൊക്കെ ഈ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം കൂടി രണ്ട് ദിവസം ഇടുമ്പോഴേക്കും വെള്ളം നന്നായിട്ട് തെളിയും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒന്നും മാറ്റണില്ല. നീ എന്ത് ചെയ്യാൻ പണിയത്? എടാ ഇത് വീഴൂടെ നീ കയറാൻ പണിയണത്? എന്റെ പൊന്നെ ഇതാ കൊണ്ട് എന്റെ ഫോട്ടോ ആണ് ഇത്. ഏതാ എന്റെ പാടുള്ളത് കാണ്. എടാ വീഴൂടെ നീ മുങ്ങിയാലെ അതിനകത്ത് കയറി കഴിഞ്ഞാല് ആ താഴെയല്ല, പക്ഷെ ഇത് മറിയാൻ ചാൻസ് ഉണ്ട്. നീ ആ മീനെ പിടിച്ചേ. നീ ആ ഒരു കോഴിക്കാർപ്പിനെങ്കിലും പിടിക്കേ. എന്റെ പൊന്നെ ഇവ ഏതാ കൂട്ടം നീ കാണിക്കണം നോക്കിയേ. ഏതാ കൂടെ പതുക്കെ ചെന്ന് പിടിക്കേ. ആ അത് തന്നെ ആദ്യമേ തന്നെ ഇത് ഏതാ കൂട്ടൻ ഉണ്ടല്ലോ, ഒരു പ്ലാറ്റിനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. നിനക്ക് ഈ ചെറുതിനെ പിടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഏതാ കൂട്ടാ ആവപ്പാടെ ഒരു കുഞ്ഞു കുളമാണ്. അതെ ഏതാ കൂട്ടൻ്റെ ഫസ്റ്റിലത്തെ മീനാട്ടാ പ്ലാറ്റി കണ്ടാ. ഇവൻ ഒരു മീൻ പിടുത്തം ഇവൻ ശരിയാണല്ലേട്ടാ. അതാ കൂടെ ഒരെണ്ണത്തേലും പിടിക്കേ. അത് കൊള്ളാം, വെള്ളത്തിലിട്ടിട്ട് നോക്കണം ആ മീന എടുത്ത് പിടിച്ചിട്ട്. തോറ്റാ നീടി പോയി 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 പിടിക്കതാ കൂടെ അവനെ പിടിക്കാം, അവനെ പിടിക്കേ. ഓ അവനെയും കിട്ടിയില്ല. കിട്ടി കിട്ടി കിട്ടിയാ. ഓ കളയല്ലേ വെള്ളത്തിൽ കള ചീത്ത കണ്ടോ. ഏതാ കൂടി ചെറുത് വെച്ച് പിടിച്ചോ നീ കണ്ടാ. അതേ കണ്ടാ നമ്മുടെ കോയിന നോക്കിയാ കണ്ടാ, നല്ല നീറ്റായിട്ട് ഇവിടല്ലേ സാധനം. നല്ല നമ്മൾ ഇത് കൊണ്ടുവരുമ്പോ തീരെ ചെറുതായിരുന്നെ, അത്ര സൈസൊന്നും അല്ലായിരുന്നു. നമ്മുടെ ആദ്യത്തെ വീഡിയോ നോക്കി അറിയാം ദേ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നലടാ. പോയിക്കൂടാ ഇത്രയുണ്ട്. ആ ഓ ദേ ഇതിനകത്ത് കിടാ, ഇതിനകത്ത് കിടക്ക്. ഇതാ ഇപ്പൊ പവൻകുട്ടൻ കോരിക്കൊണ്ട് വന്ന മീനൊക്കെ ഉണ്ടായി. ഇത് തിലോപ്പിയുടെ കുഞ്ഞാണ്, പക്ഷെ ഇത് നമ്മൾ ഇട്ടതല്ല കേട്ടോ. ഇത് ഇവിടെ ഈ ടാങ്കിനകത്ത് ബ്രീഡ് ആയേക്കണതാണ് ഈ മീൻ. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ പിടിക്കാന്ന് വിചാരിച്ചത്. എന്താണത് അങ്ങനെ? അതെ പവൻകുട്ടൻ നമ്മുടെ മൂന്നാമത്തെ കോയിക്കറുപ്പിനെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈ ആ എന്നാ ഭംഗിയാണോ നോക്കി അവനെ കാണാനായിട്ട്. അതെ ചാടിക്കലോ തെറിപ്പിക്കലടാ. മൈക്കോളും വെള്ളമായി പരുത്തില്ല, ഇങ്ങോട്ട് പാടാ.
ഒരെണ്ണം കാണണ്ടേ കൂട്ടത്തിൽ ചെറിയ ഗോൾഡ് ഫിഷ് ആണ് കേട്ടോ. അവന്റെ സൈസ് നോക്കിയേ, കൂട്ടത്തിൽ ചെറുതാണ്. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അത്. ഇത് കണ്ട ഇത് കണ്ടാടാ ഗോൾഡ് ഫിഷിന്റെ സൈസ് നോക്കിയേ. ഇത് മൂന്നായിട്ട് മുറിക്കാം. എനിക്ക് വെള്ളാങ്കൂട്ടനും പവിൻകുട്ടനും കൂടി ഇന്ന് കറി വെച്ച് തിന്നാനുള്ളതാണ് ഇവനെ. എങ്ങനെയുണ്ടാവും? നമ്മുടെ അവതാർ മീൻകുളത്തിൽ കിടത്തപ്പോ തീരെ ചെറുതായിരുന്നു അല്ലേ. ഇതിപ്പൊ കൂടിയ ഒരു 6-7 മാസം കൊണ്ടാണ് ഈ ഒരു വളർച്ചയിലേക്ക് വന്നേക്കുന്നത്. അത്ര സൈസ് അത്ര ആയിട്ടില്ലല്ലേ. ഭയങ്കര സ്പീഡായിരുന്നു എന്റെ വളർച്ച. ഇത് കണ്ടോ എന്താ സൈസ് നോക്കി. എന്റെ രണ്ട് എന്റെ കയ്യിൽ നോക്കി, എന്റെ കയ്യിൽ വെച്ച് കാണിച്ചു തരാം ഞാൻ കറക്റ്റ് എന്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ. ഇതേ കണ്ടു കേട്ട സൈസ് കണ്ട വേണ്ട ഇട്ടേ കഴിഞ്ഞ അവൻ. അപ്പൊ നമ്മുടെ പുതിയ ടാങ്കിലേക്കാണ് നമ്മൾ ഇവന്മാരെ ഇടാൻ പോണത് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ കോഴിക്കാർപ്പിനേക്ക് മാറ്റാൻ പോണ ടാങ്ക്. ഈ ടാങ്ക് നമ്മൾ വെറുതെ കട്ടടിക്കി വെച്ചിട്ടുള്ള ടർപ്പോളി പൊതിഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളം നമ്മൾ രണ്ടു ദിവസമായിട്ട് പിടിച്ചിട്ടേക്കണം. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തായിരുന്നു. രണ്ട് കുഞ്ഞു മീനുകളെ നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലെന്ന് അറിയാണ്ട്. കാരണം ഇനി ഇടണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കാർപ്പിനൊക്കെ ഇടേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും പക്ഷേ കുഴപ്പമൊന്നുമില്ല. രണ്ട് മീനും ഈ ഭാഗത്ത് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മുടെ മീനെ ഇട്ടേക്കാം അല്ലേ. അതെ, ബാക്കിയുള്ള മീനുകളെയൊക്കെ നമ്മൾ വല വീശിയാണ് പിടിക്കണം. എന്തോരം മീനുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം വല വീശി ഞാൻ ആദ്യമായിട്ടാണ് ടാങ്കിനകത്ത് വല വീശി. ആ അതാണ് നമ്മള്. അപ്പൊ ടാങ്കിനകത്ത് ഇത് ശരിക്കും വലിയ വിലയാണ്. ഈ ടാങ്കിനേക്കാളും വലിയ വിലയാണ്. വല അത്ര ഷാർപ്പായിട്ട് വീശാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കുറച്ച് പണിയായിരിക്കും. അപ്പൊ എന്തായാലും ചെറുതായിട്ട് ഇതൊരു വല്ലാത്ത ഒരു ഇതല്ലേ. നമുക്ക് ലാസ്റ്റ് പിരിച്ചിടാം എന്തായാലും. നോക്കട്ടെ. ആ ഓ കുറച്ചേ പുറത്ത് പോയിട്ടുള്ളൂ. വിരിച്ചിട്ട് വാ. ആ നീ വാ. ദേ ഇങ്ങനെ പിരിച്ചിടണോ അതങ്ങോട്ടാ. എഡ്ജിൽ കൂടി ഇങ്ങനെ ഇടണം വല. അറിയാവാ ടാങ്ങിന്റെ പുറത്തുകൂടിയല്ലേ. അപ്പൊ ജാ സൈഡൊക്കെ ഒന്ന് വിരിച്ചിട്ട്. അപ്പൊ ജാ ചേർപ്പിച്ചിടണം കേട്ടാ. ഇനിയിപ്പോ സുഖമാണല്ലേ മീൻ പിടിക്കാനായിട്ട്. ഒറ്റ വലയിൽ എല്ലാ മീനും പിടി കയറിപ്പോ. ഇനി ഇറങ്ങി തപ്പണ അതിന് അതിന് വലയിട്ടിട്ടും. ഒരു ഫ്ലാറ്റി. അയ്യോ ഫ്ലാറ്റി. ആ ഫ്ലാറ്റി താഴെ പോടാ ഫ്ലാറ്റി. ഓ ഒറ്റ വലയിൽ നമ്മുടെ ടാങ്ക് ഒതുങ്ങും കേട്ടാ. പക്ഷെ കുറച്ച് മീൻ കൂടി ഉണ്ടാവും. കാര്യം നല്ല ഹോളുള്ള വലയാണത്. എടാ എടാ കോഴിയടാ കോഴിയടാ. ഈ കോഴിക്കറിനെ പെട്ടെന്ന് അങ്ങ് ഇട്ടു കേടാ. കോഴിക്കൂടാ അവിടെ നമ്മുടെ കരിമീനൊക്കെ നോക്കിയേ. അയ്യോ ഒരു മീനെ കാണാണ്ട് പോയിട്ടുണ്ടല്ലോ നമ്മടാ. മറ്റേ മീൻ അതല്ലടാ നമ്മുടെ ഒരു സ്ഥിരം മീൻ ഉണ്ടായിരുന്നല്ലോ. ചൂടാ ഒരു പ്ലാറ്റി ഉണ്ടായിരുന്നു. ആ പ്ലാറ്റി ഒന്ന് കൊടഞ്ഞിട്ടാ. ആ വീണ് 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 പിരിഞ്ഞു പോയല്ലോ. ഓ വീണ് വീണ് വീണ്. ദേ ഈ ഒരു മീനൊക്കെ ഉണ്ടാ.
ഇത് ശരിക്കും നമ്മുടെ ഇവിടെ ഉള്ള ഒരു എണ്ണം മീനല്ല കേട്ടോ. നമ്മുടെ ഇവിടെ വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ, കാര്യം നമ്മുടെ ഇവിടെ സോൾട്ട് വാട്ടർ ആണല്ലോ. ഇത് പക്ഷേ ഒരു ഗ്രാസ് കാർപ്പിന്റെ ഇനത്തിൽപ്പെട്ട മീനാണ്. ഇതിന് കട്ടിള രോഹു ആ ഒരു ഇനത്തിൽപ്പെട്ട മീനാണ്. പക്ഷേ എനിക്ക് ഇവന്റെ പേരറിയാൻ പാടില്ല. കട്ടിളേ വല്ല രോഹുമല്ലേ ഇത്. ഇത് എനിക്ക് തോന്നണത് ഏത് കുറവപ്പറല്ല, അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ രണ്ടു മൂന്നാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. ഇത് ശരിക്കും നമ്മുടെ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വെള്ളപ്പൊക്കത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തിലോപ്പി കുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് ഇതിനെ പിടിച്ചിട്ടത്. പക്ഷേ ഇവൻ വലുതായി കഴിഞ്ഞ് ഇത്ര ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് വേറെ ഒരു എന്തോ ഒരു മീനായിരുന്നു. പക്ഷേ ഇവൻ തീറ്റ എടുക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കരമാണ്. മേളിൽ വന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നുകൊണ്ടാണ് ഇവൻ തീറ്റ എടുക്കുന്നത്. ബാക്കി എല്ലാവരേക്കാളും ഭയങ്കരനാണ്. അപ്പം എന്തായാലും നമ്മൾ ഇവനെ മറ്റേ ആ ടാങ്കിലേക്ക് മാറ്റണേ. ഇവനും ഒരു കാർപ്പനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെയും കൂടി നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റണേ. അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്ത് തരട്ടെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മീനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്, ഇത് ഏത് മീനാണെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്ത് തരും. ഇവനെ കൊണ്ട് ഞാൻ അതിനകത്ത് കേട്ടോ. അകത്തിട്ട് വീശനെ പറ്റൂടാ, പക്ഷേ വിരിയൽ കറക്റ്റല്ല. മീനുണ്ടടാ ഇനീനകത്ത്. ഇതാണ് പിലോപ്പി എല്ലാ സൈഡിലായിരുന്നു. പക്ഷേ കണ്ടോ എന്തോരം പിലോപ്പിയാണ് നോക്കിയേ. ഇതെല്ലാം ഈ വെള്ളപ്പൊക്കത്തിന് വന്ന പിലോപ്പിയ. അപ്പൊ നമുക്ക് ഇതിന്റെ മുഴുവൻ മീനെ കാണിച്ചു തരാടാ. നമ്മള് കറി വെക്കാൻ എടുക്കണ മീനാണിത്. മിക്കവാറും ഏതാനും സൂക്ഷിച്ചാ മതി. തീർന്നടാ ഒക്കടാ. അത്യാവശ്യം കിലോ വെയിറ്റ് ഉണ്ടല്ലേ. വേഗണ്ട, ഇത്രയും മീനാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയേക്കണം. കേട്ടാ നമ്മുടെ കുഞ്ഞ് ടാങ്കിൽ കോയിക്കറുപ്പിൻ്റെ ഇത് ടാങ്കിലിട്ട് വളർത്തിയ മീനാണ്. അത്യാവശ്യം കരിമീൻ ഒക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടോ എന്ന് വെച്ചാൽ എന്ത് വലുതായിട്ടില്ല, അതാണ് സത്യം കേട്ടോ. കരിമീനൊക്കെ വലുതായിട്ടില്ല. കാണണ്ട, ആ ഒരെണ്ണം മാത്രമേ വലുതായിട്ടുള്ളൂ, ബാക്കി ഇതെല്ലാം ചെറുതാണ്. ശരിക്കും നോക്കി കരിമീനെല്ലാം മാറ്റിയിട്ട് അങ്ങോട്ട്. ഇത്രയും തിലോപ്പിയും ഉണ്ട്, ഇത്രയും കരിമീനും ഉണ്ട് നമ്മുടെ കയ്യിൽ. വലിയ കരിമീൻ ഇതൊക്കെ അറിയൂക്കല്ലേ നമുക്ക്. ഈ വലുതിനെ കറി വെക്കാൻ എടുക്കാൻ നോക്ക്. വലുതെന്ന് പറയാനായിട്ടില്ല, അധികം മീനൊന്നും ഇല്ല വലുത്, ഇത്രയേ ഉള്ളു. ഇത് നമുക്ക് കിട്ടിയ കരിമീനത ഇതാണ്, ഇത്രയേ ഉള്ളു. പക്ഷേ ഈ കൂട്ടത്തിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം കറി വെക്കാനുള്ള സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കിടക്കണ ചെറിയ കരിമീനൊക്കെയും നല്ല പ്രായമുണ്ട് കേട്ടോ. ഇവന്മാര് നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഒരു കൊല്ലമൊക്കെ ആകാൻ പോകണം, പക്ഷേ ഇവന്മാര് വലുതായിട്ട്. എനിക്ക് തോന്നുന്ന കരിമീനെയും മറ്റു കോഴിക്കാർപ്പിനെയും ഈ തിലോപ്പിനെയും കൂടി ഒരുമിച്ചിട്ട് വളർത്താൻ പറ്റില്ല. തിലോപ്പിയും കോഴിക്കാർപ്പൊന്നും കുഴപ്പമില്ല, ഇവന്മാർ ഫീഡ് ഓടി വന്നിട്ട് എടുക്കണം. പക്ഷേ കരിമീൻ അത്ര പെട്ടെന്ന് ഫീഡ് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിമീന അത്ര ഇവന്മാരുടെ കൂടെ വളർത്താൻ പറ്റിയ മീനല്ല. ആ സമയത്ത് തിലോപ്പിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതെല്ലാം നാടൻ തിലോപ്പിയാണ്. നമ്മൾ ഇട്ട് ഇവിടെ മുറ്റത്ത് വന്നപ്പോൾ പിടിച്ചിട്ടതാണ്. എല്ലാം തന്നെ ഇവന്മാരെക്കാളും പെട്ടെന്ന് കയറി ഏകദേശം എല്ലാം വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കറി വെക്കാൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണത്തിന് നമ്മൾ കറി വെക്കാൻ എടുക്കണുണ്ട്. ഈ വലുതിനെ ബാക്കിയൊക്കെ ഈ ചെറുതുകളെ ഇതിനകത്ത് തന്നെ ഇടാൻ പോണേ. പക്ഷേ ഇത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ഏകദേശം മുരടിച്ച് കിടക്കണതാണ്. ഇനി ഇത് വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കിടക്കട്ടെ, വെറുതെ കൊന്നുകളേണ്ട. അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയേക്കണത്. എന്തോരം ഉണ്ടാവും, എത്ര കിലോ ഉണ്ടാവും? മുക്കാൽ കിലോ ഒന്നുമല്ല, ഒരു കിലോ എന്തായാലും ഉണ്ട്. ഒരു കിലോ ആ ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഇമ്പായിട്ട് പൊക്കാൻ പറ്റും, അത് കൊള്ളാം. അപ്പൊ ഈ ബാക്കി നടന്ന ചെറിയ മീനുകളൊക്കെ കരിമീനുകളൊക്കെ നമ്മൾ അതിനകത്ത് തന്നെ ഇട്ടില്ല. തിലോപ്പിനെ ഇട്ട്, തിലോപ്പിയൊക്കെ അത്യാവശ്യം മുഴുത്ത് വെക്കണേ. ഇടയ്ക്ക് നമുക്ക് കറി വെക്കാനായിട്ട് പിടിക്കാം. അപ്പൊ അതുകൂടി കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടേക്കണേ. ഇനി കറി വെക്കാനുള്ള മീൻ പിടിക്കണം ഇതിൽ നിന്നാണ് നമ്മൾ. അപ്പൊ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഏതാം കൂടം പറഞ്ഞതുപോലെ ബ്രോയിലർ തിലോപ്പിനെ അത് ഏതിനാണ് മീൻ കിട്ടുക, കറി വെക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ കോഴിക്കാർപ്പിനെയൊക്കെ ഇതിനകത്തുനിന്ന് മാറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെ മീൻ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കോഴിക്കാർപ്പൊക്കെ ചൂണ്ടയിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ മാറ്റിയത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വീട്ടിലേക്കുള്ള എന്താണ് വീട്ടിലേക്കുള്ള കറി വെക്കാനുള്ള മീനുകളെ എല്ലാം നമ്മൾ ഇതിനകത്ത് ഈ ടാങ്കിൽ നിന്നാണ് ഇനി പിടിക്കാൻ പോണത്. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ ഇത്രയും മീൻ എടുത്തുകൊണ്ട് ഇനി തുടർന്ന് നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്തേക്ക് ഇറക്കും, വലുതാക്കും, പിടിക്കും, കറി വെക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.